നമസ്കാരം തുളസി തുളസിയിലടങ്ങിയിട്ടുള്ള ഔഷധ ഗുണങ്ങൾ ഒട്ടേറെയാണ് ഇവ ഇപ്പോഴും അറിയാത്ത ഒരുപാട് പേരുണ്ട് നമ്മൾക്കിടയിൽ ഇന്ത്യയിലുടനീളം കാണപ്പെടുന്ന ഒരു സസ്യമാണ് തുളസി ഇന്ത്യയിൽ ഈ സസ്യത്തിനുള്ള മതപരമായ പ്രാധാന്യവും ഏറെയാണ് തുളസിയുടെ ഇലകൾ പല ആവശ്യങ്ങൾക്കും വ്യാപകമായി ഉപയോഗിച്ചു വരാറുണ്ട് ചുമയും ജലദോഷവും അകറ്റാൻ ചായക്കൊപ്പം തുളസിയില ചേർക്കാറുണ്ട് കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നായാണ് തുളസിയെ കണക്കാക്കുന്നത് പറഞ്ഞാൽ തീരാത്തത്ര ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതിനാൽ തുളസി ഔഷധ സസ്യങ്ങളുടെ രാജ്ഞിയായി കണക്കാക്കപ്പെടുന്നു തുളസിയിലകളിൽ വൈറ്റമിൻ കെ എ സി തുടങ്ങി ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് കൂടാതെ കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം സിങ്ക് ഇരുമ്പ് തുടങ്ങിയ മിനറൽസും തുളസിയിൽ ഉണ്ട് കോവിഡ് പത്തൊൻപത് മഹാമാരിക്കടെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അത് വളരെ അത്യാവശ്യമാണ് ഇതിന് തുളസി വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് തുളസിയിലകൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നായി കണക്കാക്കപ്പെടുന്നു ഇത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വൈറസുകളെ അകറ്റി നിർത്താനും സഹായിക്കും നിങ്ങൾക്ക് ജലദോഷമോ തൊണ്ടവേദനയോ ഉണ്ടെങ്കിൽ തുളസി ചേർത്ത ഒരു ചായ ഉപയോഗിക്കുന്നത് ഗുണകരമാണ് ചൂടുള്ള ചായയ്ക്കൊപ്പം ആൻറ്റി മൈക്രോബൽ ഗുണങ്ങളടങ്ങിയ തുളസി കൂടെ ചേർക്കുന്നത് തൊണ്ടയ്ക്ക് വളരെ ആശ്വാസം നൽകും ആസ്മ ബ്രോങ്കൈറ്റീസ് തുടങ്ങിയ രോഗങ്ങൾ ഉള്ളവർക്കും ഇത് വളരെ പ്രയോജനകരമാണ് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്കും തുളസി ഉത്തമ ഔഷധമാണ് തുളസി ഇല ചായയിൽ ചേർത്തോ വെറുതെ ചവച്ചതച്ചോ കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും ഇതിന് പ്രമേയത്തെ പ്രതിരോധിക്കാനുള്ള കഴിവുമുണ്ട് സമ്മർദ്ദവും ഉത്കണ്ഠയും ഇത് കുറയ്ക്കും മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ സഹായിക്കുന്ന ഗുണഗണങ്ങളും തുളസിയിലക്കുണ്ട് മഹാമാരിയെ തുടർന്ന് നിരവധി ആളുകൾക്ക് സമ്മർദ്ദവും മറ്റ് നിരവധി മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ളവർക്ക് ഒരു കപ്പ് തുളസി ചേർത്ത ചായ കുടിച്ച് സമ്മർദ്ദം ലഘൂകരിക്കാം അതുപോലെ തന്നെ തുളസി ചേർത്ത തൈലവും എണ്ണയും ചർമ്മത്തിന് ഗുണകരമാണ് മുറിവുമായും മറ്റും ബന്ധപ്പെട്ട അണുബാധയ്ക്കെതിരെ പോരാടാനും ഇത് സഹായിക്കുന്നു കൂടാതെ ഇലകൾക്ക് വേദന കുറയ്ക്കാനുള്ള ഗുണങ്ങളും ഇതിനുണ്ട് അണുബാധ മൂലം ഉണ്ടാകുന്ന നീർവീക്കം അല്ലെങ്കിൽ നിയന്ത്രിക്കാനും തുളസി സഹായകരമാണ് കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ കൂടുതൽ പേരിലേക്ക് വ്യാപിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കോവിഡ് പത്തൊൻപതിനെ പ്രതിരോധിക്കുന്നതിനായി നിരവധി കാര്യങ്ങൾ നാം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോണിനെ നേരിടാനും ഈ മാരകമായ വൈറസിൽ നിന്ന് സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും തുളസി ചേർത്തുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് വളരെ നല്ലതാണ് വെബ് ഡെസ്ക് ന്യൂസ്